മമ്മൂക്കയുടെ പിറന്നാളിൻ്റെയാണ്. എഫ് സിനിമ ഇസ് എ വണ്ടർ, യു മെയ്ഡ് ഇറ്റ് വണ്ടർഫുൾ എന്ന സ്റ്റേറ്റ്മെൻറ്റോടുകൂടി നിരവധി ട്രിബ്യൂട്ട് വീഡിയോകൾ കണ്ടു. തർക്കമില്ല, അദ്ദേഹം ഒരു ഗംഭീര നടനാണ്. മമ്മൂട്ടി കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് മാറുമ്പോൾ മാനറിസം മാറുന്നു, നടത്തം മാറുന്നു, ലുക്ക് മാറുന്നു, സ്ലാങ് മാറുന്നു, വോയിസ് മോഡുലേഷൻ മാറുന്നു. പൊന്തൻമാടയിലും വിധേയനിലും അലക്സാണ്ടറിലും പ്രാഞ്ചിയേട്ടനിലും അമരത്തിലും വടക്കൻ വീരഗാഥയിലും കറുത്ത പക്ഷികളിലും രാജമാണിക്യത്തിലും പേരൻപിലും കാഴ്ചയിലും ബിഗ് ബിയിലും ഒക്കെ പരസ്പരം പരിചയമില്ലാത്ത മമ്മൂട്ടിമാരെ നമ്മൾ കാണുന്നു. രൗദ്രഭാവവും പൊട്ടിക്കരച്ചിലും ഏറ്റവും ഇണങ്ങുന്ന മുഖം, ഗാംഭീര്യവും കടുത്ത നിരാശയും അയാളിൽ സുരക്ഷിതം. പൊട്ടനാവാനും രാജാവാകാനും ഫസ്റ്റ് ചോയ്സ്. പഴയ ക്യാമറയിലും ഇടക്കാല ക്യാമറയിലും പുതിയ ക്യാമറയിലും ഇണങ്ങാൻ പാകത്തിന് ഭാവാഭിനയത്തിൻ്റെ മീറ്റർ കൂട്ടാനും കുറയ്ക്കാനും കഴിവുള്ള നടൻ. എല്ലാ കാലത്തും അപ്ഡേറ്റഡ് ആയ മനുഷ്യൻ. ലോകത്തിലെ തന്നെ ഏറ്റവും ലോഞ്ചിറ്റിവിറ്റിയുള്ള ചുരുക്കം നടന്മാരിലൊരാൾ. ശരീരത്തെയും കരിയർ സ്പാനിനെയും സാരമായി ബാധിക്കാതെ മെത്തേഡ് ആക്ടിംഗ് പ്രാക്ടിക്കലായി ഉപയോഗപ്പെടുത്തുന്ന ബുദ്ധിമാനായ നടൻ. സിനിമയോടുള്ള ഒടുങ്ങാത്ത അഭിനിവേശം, ഇന്നും ചാൻസ് ചോദിക്കാൻ മടിയില്ലാത്ത ചെറുപ്പം, കഠിനാധ്വാനം, ഡിസിപ്ലിൻ, അതിശയിപ്പിക്കുന്ന സൗന്ദര്യം, അങ്ങനെ അങ്ങനെ മമ്മൂട്ടിയെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. 30-ാമത്തെ വയസ്സിൽ മാത്രം കാര്യമായൊരു ബ്രേക്ക് കിട്ടുകയും ആ ലേറ്റ് ആസ്പെക്റ്റിൽ നിന്ന് പോലും ഒരു ഇൻഡസ്ട്രിയുടെ മെഗാസ്റ്റാറായും സ്റ്റൈൽ ഐക്കണായും ഇന്ന് നിലകൊള്ളാൻ കഴിയുന്നതും അസുലഭമായ പ്രതിഭയുടെ ലിവിങ് എക്സാമ്പിളാണ്. ഏതൊരു സിനിമാ മോഹിയും ഒരിക്കലെങ്കിലും ഉപയോഗപ്പെടുത്തേണ്ട മാസ്റ്റർ ടൂളാണ് മമ്മൂട്ടി. ഏതൊരു അഭിനയ വിദ്യാർത്ഥിയും ഒരിക്കലെങ്കിലും മറിച്ചു നോക്കേണ്ടുന്ന ടെക്സ്റ്റ് ബുക്കാണ് മമ്മൂട്ടി. ഇങ്ങനെ ഒരു 1000 ടെക്നിക്കൽ അനാലിസിസ് നടത്താമെങ്കിലും മോഹൻലാലിനെ സ്ക്രീനിൽ കണ്ടാൽ ഞാനിതെല്ലാം മറക്കും. എല്ലാ കഥാപാത്രങ്ങളിലും അതേ മോഹൻലാലിനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതേ ചിരിയും അതേ തോൽച്ചരിവും അതേ കൈവഴക്കവും നടത്തവും ഒഴുകുന്ന പുരികവും പരുതുന്ന കണ്ണുകളും തടിച്ച ശരീരവും തന്നെയാണ്. പക്ഷേ എവിടെ വെച്ചാണ് അയാൾ ഓരോ കഥാപാത്രമായി മാറുന്നതെന്ന്, അത് ഹൃദയത്തിൽ സ്പർശിക്കുന്നതെന്നും എനിക്കറിയില്ല. കണ്ട് കണ്ട് പഴകിയാലും വീണ്ടും കാണുമ്പോൾ ആദ്യമായി മാജിക് ഷോ കാണുന്ന കുട്ടിയെപ്പോലെ നമ്മളിൽ പലരും അയാളെ നോക്കിയിരിക്കുന്നുണ്ടാവും. ഇനിയൊരു മോഹൻലാൽ ഉണ്ടാവില്ല എന്ന് ഫഹദ് ഫാസിൽ പറഞ്ഞതും അതുകൊണ്ടാവും. അയാൾ എങ്ങനെയാണ് അഭിനയിക്കുന്നതെന്ന് പഠിക്കാൻ പറ്റില്ല, ഒരു യുക്തിക്കും കാര്യമായി ഡീകോഡ് ചെയ്യാൻ പറ്റില്ല, അനുഭവിച്ചറിയാൻ മാത്രമേ കഴിയൂ. അത് സ്വാഭാവികമാണോ, അയാൾക്ക് മാത്രം കഴിയുന്ന ആർട്ടിഫിഷ്യൽ പാറ്റേണുകളാണോ എന്നൊന്നും അറിയില്ല. മോഹൻലാൽ പ്രണയിക്കുമ്പോൾ, ഹീറോയിസം കാണിക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, മുണ്ട് മടക്കി കുത്തുമ്പോൾ, തോള് ചരിച്ച് നടക്കുമ്പോൾ അതൊരിക്കലെങ്കിലും അനുകരിക്കാൻ ശ്രമിക്കാത്ത മലയാളികളുണ്ടോ എന്നത് സംശയമാണ്. എനിക്കറിയാം, ഞാൻ പറയുന്നത് പഴയ മോഹൻലാലിനെ പറ്റിയാണ്. അതെന്താ ഈ പഴയത് പുതിയത്, മമ്മൂക്കി അങ്ങനെയല്ലോ എന്നൊക്കെ ചോദ്യങ്ങളാവാം. കാലമെല്ലാ മനുഷ്യരോടും ഒരുപോലെ കൈൻഡ് ആയിരിക്കില്ല. 62 വയസ്സുള്ള അയാൾ അപ്ഡേറ്റഡും ആവില്ല. ഇന്ന് അയാളെ സ്ക്രീനിൽ കാണുമ്പോൾ അരോചകമായി തോന്നാം. ശബ്ദം കേൾക്കുന്നത് വൃത്തികേടായി തോന്നാം. 80-കളിലെയോ 90-കളിലെയോ വസന്തമായി തോന്നാം. വെറും കച്ചവട സിനിമാക്കാരനായി തോന്നാം. ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായി ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ട് അഭിനയിക്കുന്ന നടൻ ഒരുപക്ഷെ മോഹൻലാലായിരിക്കും. ഹെയർ സ്റ്റൈൽ മാറ്റാതെ, കോസ്റ്റ്യൂം അധികം മാറ്റാതെ, ആക്ടിവിറ്റി മാറ്റാതെ, ആകാര വടിവ് മാറ്റാതെ, കാര്യമായൊരു മാറ്റങ്ങളും ഇല്ലാതെ തന്നെ മുഖം കൊണ്ട് പുള്ളിക്ക് എന്തും കൺവിൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ആ മുഖമാണ് അയാൾക്ക് നഷ്ടമായത്. ശരിയാണ്, ബോട്ടോക്സ് ഇഞ്ചക്ഷന് ശേഷം ആ ചിരി ഇനി തിരിച്ചു വരില്ലായിരിക്കാം. മൈക്രോ ഇമോഷനുകൾ അമ്മാനമാടിയിരുന്ന കവിൾത്തടങ്ങൾ പഴയതുപോലെ ആവില്ലായിരിക്കും. ആ കണ്ണുകളും പുരികങ്ങളും കൺതടങ്ങളും പഴയതുപോലെ ചലിക്കില്ലായിരിക്കും. സർജറിക്ക് ശേഷം അയാളെ കാണുന്ന നമ്മൾ പോലും ഇറിറ്റേറ്റഡ് ആവുകയും പഴയ മോഹൻലാൽ എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുകയും ചെയ്യുമ്പോൾ കൈ നഷ്ടപ്പെട്ട മഹാചിത്രകാരനെ പോലെ നിൽക്കേണ്ടി വരുന്ന അയാളുടെ ഉള്ളിൽ എന്തൊക്കെയാവും ഓടുന്നുണ്ടാവുക? ഒരുപക്ഷെ ആ ഡെസ്പിറേഷനിൽ കാണിച്ചു കൂട്ടുന്നതൊക്കെ ആയിരിക്കും നമ്മളിപ്പോൾ കാണുന്നതെങ്കിലോ. ബോയ് നെക്സ്റ്റ് ഡോറായും വിധിയുടെ മുന്നിൽ നിസ്സഹായനായും കള്ളക്കാമുകനായും നഷ്ടപ്പെടാൻ ഒന്നും ബാക്കിയില്ലാത്ത ധൈര്യം മാത്രം കൈമുതലുള്ളവനായും നിരാശയിലും ഹാസ്യമുള്ള മനുഷ്യനായും ആത്മസംഘർഷങ്ങളുള്ള മാടമ്പിയായും ഒക്കെ വെള്ളിത്തിരയിൽ ജീവിച്ചപ്പോഴായിരിക്കും അയാൾ ജനകീയനായത്. മമ്മൂട്ടിയെ മാറി നിന്ന് നമ്മൾ ആരാധിച്ചപ്പോൾ മോഹൻലാൽ നമുക്ക് അടുത്തുള്ള മനുഷ്യനായിരുന്നു. ലോകത്തിലെ മികച്ച 10 നടന്മാരെ എടുത്താൽ അതിലൊന്ന് മോഹൻലാൽ ആയിരിക്കുമെന്ന് പറഞ്ഞത് ധനുഷാണ്. രാഷ്ട്രീയപരമായി കമൽഹാസന് മോഹൻലാലുമായി ഒരിക്കലും ഒത്തുപോകാൻ കഴിയില്ല. പുള്ളി എത്രമാത്രം പൊളിറ്റിക്കലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഐ ഓൾവേസ് എൻവിഡ് യുവർ വർക്ക്സ് എന്നും മോഹൻലാൽ സിരിച്ചാൽ അത് ലൈറ്റ് ഹൗസ് മാതിരിയെന്നും ഔപചാരികതയുടെ പുറത്ത് പറയേണ്ട ആവശ്യം കമൽഹാസൻ ഇല്ലല്ലോ. ഹീ ഈസ് എ ലെജൻഡ്. ഹൂ വിൽ മിസ് ദ ചാൻസ് ടു വർക്ക് വിത്ത് എ ലെജൻഡ്? തന്മാത്ര കാണുന്നത് അഭിനയം പഠിക്കാനാണെന്ന ബോധമുണ്ടായിട്ടും ഓർമ്മ നഷ്ടപ്പെടുന്ന സീനുകൾ ഇമോഷണലായിട്ട് കണ്ടു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് സേതുപതിയാണ്.
There could be no greater actor than Mohanlal who can perform any role with ease and fineness in the parnade, Amitabh Bachchan. There is no other natural artist like Mohanlal in India and no other actor can do this well as him. രജനികാന്ത്. മലയാള സിനിമ ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടും 2019-ലോ 2020-ലോ യാഷ് കേരളത്തിൽ വന്ന സമയത്ത് ഏതെങ്കിലും ഒരു മലയാള സിനിമ ഡയലോഗ് പറയാൻ പറഞ്ഞപ്പോൾ ഒരു റീതിങ്കും ഇല്ലാതെ പറഞ്ഞത് സവാരി ഗിരിഗിരി എന്നാണ്. സൂര്യ, ഹൃതിക് റോഷൻ, അല്ലു അർജുൻ, മണിരത്നം, ദ ലിസ്റ്റ് ഗോസ് ഓൺ ആൻഡ് ഓൺ. ഇനിയും ഒരു മമ്മൂട്ടി ചിലപ്പോൾ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവാം. ആറടി നീളമുള്ള, ശബ്ദ ഗാംഭീര്യമുള്ള, പെർഫെക്റ്റ് ശരീരമുള്ള, ക്ലിയർ സ്കിന്നുള്ള, സുന്ദരനായ, കഠിനാധ്വാനിയായ, കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് പരതായ പ്രവേശം നടത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു നടൻ ഇനിയും ഉണ്ടാകാം. മമ്മൂട്ടിയുടെ സക്സസ് ഫാക്ടേഴ്സ് റെപ്ലിക്കേറ്റ് ചെയ്യാനും സാധിക്കും. പക്ഷേ ഇനിയൊരു മോഹൻലാൽ ഉണ്ടാവില്ല. ഇരിപ്പിലും നടപ്പിലും നോട്ടത്തിലും സംസാരത്തിലും അതിസാധാരണമായ ഒഴുക്കുള്ള ഒരു മനുഷ്യൻ ഇനി ഉണ്ടാവില്ല. മേ ബി ഹീ ഹിംസെൽഫ് റാൻ ഔട്ട് ഓഫ് ദാറ്റ് മാജിക്. സോറി മമ്മൂക്ക, ഐ ലവ് യു, ബട്ട് ഫോർ എവർ എ ലാലേട്ടൻ ഫാൻ. അഭിനയം മാത്രമല്ല കേട്ടോ, ഇന്റർവ്യൂകളിലും മനോഹരമായി സംസാരിച്ചിരുന്ന ഒരു മോഹൻലാലിനെ മിസ് ചെയ്യുന്നുണ്ട്. യു യുവർ സെൽഫ് വാസ് എ മിറാക്കിൾ ആൻഡ് വി ഹോപ്പ് യെറ്റ് അനദർ വൺ യുവർ കം ബാക്ക്.